നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് അങ്ങയുടെ പ്രാർത്ഥന കേട്ട് ബലിയിൽ പ്രീതിപ്പെടുകയും കൃപാല കൈകൊണ്ട് അങ്ങയോടുകൂടെ ഞങ്ങളെ സമർപ്പിപ്പിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ മനുഷ്യവർഗം ജീവനും രക്ഷിക്കും വേണ്ടി വിശുദ്ധീയ ഞങ്ങൾക്ക് ഞങ്ങളുടെ മരണത്തെ പരിശുദ്ധത്തിൽ ഒരുവനും പിതാവിനോടും ജീവനുള്ള മനുഷ്യരോടും കൂടി ഒരുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നതുമായ ഞങ്ങളെ ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. Hello, Israel.
എന്റെ സഹോദരരെ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ബാറക്കുമോ. വായിക്കപ്പെടുന്ന കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം എടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇപ്രകാരം അരുളി ചെയ്തു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടുകൂടെയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു,
ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവം മനുഷ്യനായ മഹാസംഭവത്തിൻ്റെ പെരുന്നാളാണല്ലോ ക്രിസ്മസ്. ഈ ദിവസത്തിൻ്റെ എല്ലാ വിധമായ ആശംസകൾ നേരുകയും പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവത്തിന് ഒരു നിർവചനമുണ്ടെങ്കിൽ അത് സ്നേഹം എന്നാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ദൈവത്തെ സ്നേഹമായിട്ടാണ് നിർവചിക്കുന്നത്. ആ സ്നേഹമാകുന്ന ദൈവം തന്നെ തന്നെ നമുക്ക് നൽകുവാൻ ആഗ്രഹിച്ച് തൻ്റെ ഏകജാതനെ നമുക്കായിട്ട് നൽകിയ ദിവസമാണ് ക്രിസ്മസ്. ഈ ക്രിസ്മസിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:5 നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ്. നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാനാണ്. ക്രിസ്മസ് എന്ന ഈ മഹാസംഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ജനനമാണല്ലോ നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മുടെ ഭവനങ്ങളിലെല്ലാം നമ്മൾ നക്ഷത്രങ്ങൾ വെച്ച് അലങ്കരിക്കുന്നു, പുൽക്കൂട് നിർമ്മിക്കുന്നു. ക്രിസ്മസിന് ദേവാലയത്തിൽ കടന്നു വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു. ഈ സംഭവങ്ങളെല്ലാം ഒരു കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ദൈവം മനുഷ്യനായ സംഭവമാണ്. ഒരു വ്യക്തിയുടെ ചരിത്രം ആരംഭിക്കുന്നത് സാധാരണ രീതിയിൽ ആ വ്യക്തിയുടെ ജനനം മുതലാണ്. എന്നാൽ യേശുവിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് യേശുവിൻ്റെ ജനനത്തിൽ അല്ല. കർത്താവ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ചരിത്രം കർത്താവിനുണ്ട്. സുവിശേഷകന്മാർ അത് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. വിശുദ്ധ മത്തായി ശ്ലീഹ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ അബ്രഹാമിൻ്റെയും ദാവീദിൻ്റെയും പുത്രനായ മിശിഹായുടെ ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അബ്രഹാമിൻ്റെ പുത്രൻ എന്ന് വിളിക്കുമ്പോൾ യേശു പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ്. പഴയ നിയമം പ്രതീക്ഷിച്ചിരുന്ന, ഇസ്രായേൽ ജനത പ്രതീക്ഷിച്ചിരുന്ന വ്യക്തിയാണ് യേശു എന്നുള്ള കാര്യത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ദാവീദിനെ പോലെ ഒരു രാജാവ് വരും, അവൻ എന്നേക്കുമായിട്ട് ഭരണം നടത്തും എന്നുള്ള സന്ദേശത്തെ ആസ്പദമാക്കി ദാവീദിൻ്റെ വംശത്തിൽ നിന്നാണ് മിശിഹ വരുന്നത് എന്ന്, യേശു ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ആളാണെന്നും അവതരിപ്പിക്കുകയാണ് മത്തായി ശ്ലീഹ. എന്നാൽ ലൂക്കാ സുവിശേഷകൻ അതിലും കടന്നു ചെന്ന് ഈശോ രണ്ടാമത്തെ ആദം എന്ന് വിളിച്ച്
ആദ്യത്തെ ആദം അനുസരണക്കേടിലൂടെ പാപത്തിന് കാരണമായെങ്കിൽ രണ്ടാമത്തെ ആദം അനുസരണത്തിലൂടെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മക്കളെ ദൈവവുമായിട്ട് ചേർക്കുവാൻ ഒന്നിപ്പിക്കുവാൻ തന്നെ തന്നെ ബലിയായി സമർപ്പിച്ച ആ ജീവിതം എന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈശോ ലോകം മുഴുവനും ലോകത്തെ എല്ലാ ജനതയ്ക്കും വേണ്ടി രക്ഷകനായിട്ട് അവതരിച്ച വ്യക്തിയാണ് ഈശോ എന്ന് അവതരിപ്പിച്ചു. എന്നാൽ യോഹന്നാൻ ശ്ലീഹ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ പറയുന്നത് പോലെ അതിനും മുമ്പോട്ട് ഈശോയുടെ വംശാവലി അതിനും മുമ്പോട്ട് പോയി പിതാവായ ദൈവത്തിൻ്റെ ഏകജാതൻ എന്നുള്ള ആ ചിന്തയിലേക്ക് നമ്മളെ നയിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു. ദൈവത്തിൻ ദൈവം സ്നേഹമാകുന്നു, ആ സ്നേഹം നമുക്ക് നൽകുന്നു. ദൈവത്തിൻ്റെ ആ ഉള്ളിൻ്റെ ഉള്ളിലെ സ്നേഹം അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. സാധാരണ ജീവിതത്തിലും ഒരു വ്യക്തിയുടെ വചനത്തിൽ നിന്നാണ്, വാക്കുകളിൽ നിന്നാണ് ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ദൈവം സ്നേഹമാകുന്ന ദൈവം തൻ്റെ സ്നേഹത്തെ വചനമായ ദൈവത്തിലൂടെ നമുക്ക് നൽകി. ആ വചനം മാംസമായ ദിവസമാണ് ക്രിസ്മസ്. ആ സ്നേഹത്തിൻ്റെ രൂപമാണ് യേശു. ഈ യേശുവിനെ നമ്മൾ ശ്രവിക്കുന്നു, ശ്രവിക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഈശോ ജനിക്കുന്നു. ഹൃദയത്തിൽ ജനിച്ച യേശുവിനെ നമ്മൾ നമ്മുടെ അധരങ്ങളിലൂടെ നമ്മൾ കൺഫെസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ പ്രഘോഷിക്കുന്നു. എന്നാൽ നമ്മുടെ കരങ്ങളിലൂടെ ആ യേശുവിനെ പങ്കുവെക്കണം. സ്നേഹം തന്നെയായ യേശുവിനെ പങ്കുവെക്കുന്ന ഒരവസരമാണ് ക്രിസ്മസ്. ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയമാണ് ഈ ക്രിസ്മസ്. നമ്മുടെ കരങ്ങൾക്കുള്ള ക്രിസ്മസാണ്. ഹൃദയത്തിൽ യേശു ജനിക്കുമ്പോൾ നമ്മളത് നമ്മുടെ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും സന്തോഷിക്കുകയും പാട്ടുകൾ പാടുകയും സ്തുതികൾ പാടുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. മാലാഖമാരോടൊത്ത് ചേർന്ന് മഹത്വപ്പെടുത്തുന്നു. എന്നാൽ നമ്മുടെ കരങ്ങളിലൂടെ ആ പുണ്യപ്രവർത്തികൾ, നന്മ പ്രവർത്തികൾ, പരസ്നേഹ പ്രവർത്തികൾ, പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതെല്ലാം ദൈവീകമായ പ്രവൃത്തികളാകുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ചെയ്യുന്നതെല്ലാം യേശുവിൻ്റെ സ്നേഹത്തിൽ മുക്കിക്കൊടുക്കണം. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ടച്ച്, ഒരു സ്പർശനം നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും ഉണ്ടായിരിക്കണം. അതാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്ന സന്ദേശം. യേശു നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് ജനിക്കട്ടെ. ആ ഹൃദയങ്ങളിൽ വന്ന് ജനിക്കുന്ന ഈശോ നമ്മുടെ അധരങ്ങളിലൂടെ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കരങ്ങളിലൂടെ, കാരുണ്യ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കും കടന്നു ചെല്ലട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു സ്നേഹത്തിൻ്റെ ഒരു സ്പർശനം, ഈശോ മിശിഹായുടെ സ്നേഹത്തിൻ്റെ ഒരു സ്പർശനം ഉണ്ടായിരിക്കട്ടെ ഈ ക്രിസ്മസ്. അതിനുവേണ്ടി നമുക്ക് ആഘോഷിക്കാം, സന്തോഷിക്കാം. നന്മ ചെയ്യുന്നതിന് വേണ്ടി മറ്റുള്ളവർക്ക് നമ്മൾ വിശ്വസിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹമാകുന്ന ദൈവത്തിൻ്റെ ആ സ്നേഹം മനുഷ്യനായി അവതരിച്ചു ആ യേശുവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് ജീവിക്കാം. ആ സ്നേഹത്തിൽ മറ്റുള്ളവർക്ക് നമ്മൾ പരസ്പര സഹായം ചെയ്തുകൊണ്ട് ജീവിക്കുകയും ചെയ്യാം. ഈ ക്രിസ്മസിൽ നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും, നാം ഓരോരുത്തരെയും, നമ്മുടെ ആവശ്യങ്ങളെയും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരകീർത്തിയും
എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ശ്ലീവാമരത്തിന്മേലുള്ള ബലിയർപ്പണത്താൽ ഞങ്ങൾക്ക് പാപമോചനം നൽകുകയും മരണത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും പുനരുദ്ധാനത്താൽ ഞങ്ങളെ ഉദ്ധരിക്കുകയും സ്വർഗാരോഹണത്താൽ ഞങ്ങളെ സമുന്നതരാക്കുകയും ചെയ്ത സ്വീകാര്യ കുർബാനയുമായ കർത്താവിന് സ്തുതി. ദൈവീകമായ സ്തോത്ര ബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കരുണയായ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. അപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എൻ്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളും മായ്ച്ച് ഉത്തമനേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല പരേതരമാരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തെളിക്കണമേ. കർത്താദി കർത്താവ് മഹത്വത്തിൻ്റെ നാഥനുമായ മിശിഹ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരമും പാപപരിഹാരകനും ആകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദിവ്യബലി അനുഷ്ഠിക്കപ്പെടുന്ന ഈ സമയത്ത് നിന്റെ ബലിപീഠത്തിന്റെ സന്നിധിയിൽ വന്നുകൂടി നിന്റെ മഹാകരുണ പ്രതീക്ഷിച്ച് നിൽക്കുന്ന നിന്റെ ദാസരെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ പരിശുദ്ധ റൂഹായുടെ നൽവറം ഇവർക്ക് അയച്ചു കൊടുക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരവും പാപപരിഹാരപ്രദമായ രക്തവും സ്വീകരിക്കുവാൻ യോഗ്യരാകുവാൻ തക്കവണ്ണം അവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നീ ശുദ്ധീകരിക്കണമേ. സ്നേഹവും ഐക്യമത്യവും ഇവരെ അണിയിക്കണമേ. സമാധാനവും ശാന്തിയും ഇവരുടെ ഇടയിൽ വാഴുവാനിടയാക്കണമേ. ശിക്ഷകളിൽ നിന്നും ക്രോധത്തിൻ്റെ ദണ്ഡനങ്ങളിൽ നിന്നും ഇവരെ രക്ഷിക്കണമേ. നിന്റെ പരിശുദ്ധ കുരിശാൽ ഇവരെ കാത്തുകൊള്ളണമേ. നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ വലത് ഭാഗത്തുള്ള ഉത്കൃഷ്ടമായ നിലയ്ക്ക് ഞങ്ങളെയും ഞങ്ങളുടെ പരേതരെയും യോഗ്യരാക്കണമേ.
ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയുമായ ദാസൻ ഏറ്റു പറയുന്നു, കാദീശാബോ കാദീശോ. അവൻ നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകലപരേതരുടെ ആത്മാക്കളിലെ രണ്ട് ലോകങ്ങളിലും എന്നേക്കും മനസ്സലിവിതോ നീകരണം ചെയ്തുകൊണ്ട് ഭാവിയായ തന്റെ ദാസന്റെ ധൂപം ശുദ്ധീകരിക്കുന്നവരാകുന്നു. ദിവ്യജ്ഞാൻ ഉദ്ഘോഷിക്കപ്പെടുന്നു, നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവും ആകാശത്തിലെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സർവത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സൃഷ്ടിയല്ലാത്തവനും സമത്വമുള്ളവനും സർവസൃഷ്ടിയിലേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കപ്പെട്ട് അനുഭവിച്ച് മനുഷ്യടക്കപ്പെട്ട് തിരുവസായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്ത് ജീവനുള്ളവരെയും മനുഷ്യരെയും ഗണിപ്പാ വലിയ മഹത്വത്തോടെയും പരിപൂർണമായിരിക്കുന്നവരും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവരും ഏകമായ യേശുവായി ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്വർഗത്തിൽ ജീവിക്കുന്ന താവ് പിതാവിന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും സ്നേഹന്മാരും സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏതോ സ്നേഹിയോ ഏതോ വിശുദ്ധവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മനുഷ്യരുടെ ഉയർപ്പിലും വരുവാനിരുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കിപ്പാക്കുന്നു. ആമീൻ.
പരസ്പര സമാധാനവും അഭേദ്യമായ ശാന്തിയും അവിഭാജ്യ സ്നേഹവും ആകുന്നു. നിന്റെ നന്മയുടെ സമൃദ്ധിയാൽ മനുഷ്യനെ അനശ്വരനായി നീ സൃഷ്ടിച്ചു. പിശാചിന്റെ അസൂയ മൂലം അവൻ കൽപ്പന ലംഘിച്ച് മരണത്തിന് വിധിക്കപ്പെട്ടത് നിമിത്തം ഞങ്ങളുടെ കർത്താവും ദൈവമായി നിന്റെ ഏകജാതന്റെ ജീവദായകമായ ആഗമനം കൊണ്ട് നീ ഭൂമിയെ സ്വർഗീയ സമാധാനത്താൽ നിറച്ചു. ഉന്നതത്തിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സമാധാനം, മനുഷ്യരുടെ ഇടയിൽ സംപ്രീതി എന്ന് മലാഖമാരുടെ ഗണങ്ങൾ പാടി. കർത്താവേ, നിന്റെ സംപ്രീതിയാൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ നിറയ്ക്കണമേ. സകല കളങ്കങ്ങളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, മരണകരമായ സകല പാപങ്ങളിൽ നിന്നും, സർവവിധ ദുഷ്ടതകളിൽ നിന്നും, കാപട്യത്തിൽ നിന്നും വെടിപ്പാക്കി വിശുദ്ധ ചുംബനത്താൽ പരസ്പരം സമാധാനം നൽകുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹാ തമ്പുരാന്റെ സ്വർഗീയവും അനശ്വരവുമായ ദാനത്തിൽ ഞങ്ങൾ സംബന്ധിക്കുമാറാകണമേ. അവൻ മുഖാന്തരം അവനോടുകൂടെയും നിനക്കും അതിവിശുദ്ധനും ഉത്തമനും അന്യനും ജീവൻ നൽകുന്നവനുമായ നിന്റെ റൂഹായിക്ക് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, കർത്താവിൻ ശ്ലോകോ നൽകി വാസം ചെയ്തിടും തമ്മിൽ ചുംബിക്കണം. തൻ ശ്ലോകോയും മത്സ്യോയും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ തലകുനിക്കണം. ഞങ്ങളുടെ ഞങ്ങൾ ദൈവമേ, വിശുദ്ധ ബലമിയുടെ തന്നെ മുമ്പാകെ തലകുനിച്ച് നിൽക്കുന്ന നിന്റെ ദാസർക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം അശുദ്ധമായ സകല വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെ ഉടയവനായ പിതാവായ ദൈവത്തിന്
രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാരോഹായുടെ സംസർഗവും ആവാസും എന്റെ വാത്സല്യ ഭാജനങ്ങളിൽ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലത്തെ ഭാഗത്ത് മിശിയാദം വരാനിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഭക്തിയോടുകൂടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. വിശുദ്ധമാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതി കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. പാപമില്ലാത്തവനായ താൻ പാപികളായ നമുക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിൻ്റെ ജീവനും രക്ഷയ്ക്ക് വേണ്ടി അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ ശിഷ്യരായ വിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകി കൊണ്ടരുളി ചെയ്തു, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ, ഇത് എന്റെ ശരീരം ആകുന്നു. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം അത്താഴത്തിന് ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കസായും എടുത്ത് സ്തോത്രം ചെയ്തു. ശുദ്ധീകരിച്ച് ശിഷ്യരായ തന്റെ വിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ടരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങിയത് പാനം ചെയ്യുവിൻ, ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് അനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ഞാൻ വരുന്നത് വരെ അനുസ്മരിക്കുകയും ചെയ്യുവീനെന്ന്
നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. സഭാരക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരോവനും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന നിന്റെ സംഭ്രമജനകമായ രണ്ടാമത്തെ വരവിനെയും മനസ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്റെ സഭയും ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്നോടുകൂടെ നിന്റെ പിതാവിനോട് അനുതാപപൂർവം അപേക്ഷിക്കുന്നു. സ്വീകരിക്കുന്ന ബലഹീനരും ഭാവികളുമായി നിന്റെ ഈ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെ കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധരുക സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടെ ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ ആവശിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിൻ. ഉത്തരമരുളേണമേ കർത്താവേ, എന്നോട് ഉത്തരമരുളേണമേ കർത്താവേ, എന്നോട് ഉത്തരമരുളി ദേദോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ ദൈവമായ മിശിഹായുടെ ശരീരമാകി പൂർത്തിയാക്കട്ടെ. അവൻ ഈ ഗാസയിലെ മിശ്രത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാകി പൂർത്തിയാക്കട്ടെ. ഈ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്നതിനാൽ ഞങ്ങളുടെ ആത്മാക്കളും ശരീരങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയും ഞങ്ങൾ നിത്യജീവന യോഗ്യരാകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെ മേയിച്ചു ഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോർ ഓൺ മോർ ബസീലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവയ്ക്ക് വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരൻ ആബോൺ മോർ പൗലോസ് മെത്രാപ്പോലിത്താക്ക് വേണ്ടിയും
സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കശീശന്മാർ ശമ്മാശന്മാർ ദേറാർക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനം മുതലിടയന്മാർക്ക് ആശ്വാസപൂർണമായ ദീർഘായുസ്സും നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന മേലധ്യക്ഷന്മാർ സഭയിലുണ്ടാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ചിപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. താല്പര്യപൂർവം കേട്ട് നിന്റെ സഭ നിനക്ക് അർപ്പിക്കുന്ന ബലികളും ആദ്യഫലങ്ങളും സ്വീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികൾ സ്വീകരിക്കുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളെ സമാധാന ചിത്തരാക്കി തീർക്കണമേ. അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭരിക്കുമോ ശുദ്ധിമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകന്യകയും ദൈവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമ ശ്ലീഹായി ദിവ്യന്മാർ ശ്രീകന്മാർ പ്രസംഗർ ഏവങ്കേലിസ്റ്റന്മാർ സഹദേന്മാർ മൗദ്യാരന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിശുദ്ധരുടെ സംരക്ഷണയിൽ ഞങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ. അവരോട് രമിച്ച് ഞങ്ങൾ നിനക്കുന്നതിന്റെ ഏകജാതനും പരിശുദ്ധാരോഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കുറ്റമില്ലാത്തതും സ്ലൈഹികവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മ പ്രേരിതരായ അവർ പഠിപ്പിച്ച വിശ്വാസ സത്യങ്ങൾ ഞങ്ങളിൽ ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് നിന്നെയും നിന്റെ ഏകജാതനെയും പരിശുദ്ധാത്മാവിനെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഭാഗ്യകരമാം വിധം സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ.
നടക്കുമോർ സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്ന് വേർപെട്ടു പോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയയിലായി സോനെന്ന് ചൊല്ലണം. വിശ്വാസികളുടെ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുത്. എന്തെന്നാൽ ശരീരങ്ങളായവരിൽ നിന്റെ ഏകപുത്രനല്ലാതെ പാപരഹിതനായി മറ്റാരുമില്ല. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ഞങ്ങളുടെയും അവരുടെയും ഭാവഭാരങ്ങൾ നീക്കിയും ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ സദയം ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പുണ്യദാതാവും പാപവിമോചകനുമായിരിക്കണമേ. സർവാധരണിയവും സംഭവിച്ചതുമായതിന്റെ നാമം ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെയും നിന്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തോടുകൂടെ ഞങ്ങളാലും ഞങ്ങൾ മുഖാന്തരവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഉന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശു മിശിഹായുടെ കൃപ എന്റെ വാത്സല്യ ഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ബുദ്ധിയും മനസ്സിനെയും നിർമ്മലമാക്കുകയും ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിശ്വം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾ ആവശ്യമുള്ളപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ സൃഷ്ടി ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. രാജ്യവും ശക്തിയും മഹത്വവും സഹായം പിന്തുണയും പരീക്ഷകളിൽ സംരക്ഷകനും ഉദ്ധാരകനും ആയിരിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സമാധാനം ഉണ്ടായിരിക്കട്ടെ. പാർക്കുമോർ അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളതിനു മുമ്പ് കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. കർത്താവേ, അദൃശ്യമായ നിലവലതുകയെ നീട്ടി ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെ ഏകജാതന്റെ ശരീരത്തിലും രക്തത്തിലും വിശുദ്ധിയോടുകൂടെ പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിന്റെ എല്ലാ വൈശാചിക ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കണമേ. അവൻ മുഖാന്തരം അവനോടുകൂടെയും നിനക്കും നിന്റെ ഏകജാത പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദിത്യമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശമായിരിക്കുന്നതുമായ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും കരുണയും എന്റെ വാത്സല്യ ഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ നീക്കുമുണ്ടായിരിക്കട്ടെ. പാർക്കുമോ ഭയവ്യക്തിയോടെ നാം സൂക്ഷിക്കണം. വിശുദ്ധമായ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുവേനിയുടെ വിലയേറിയ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകഭദ്രൻ നമ്മോടുകൂടെ. ഇതുമുണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന
ജീവനുള്ള ഏകപരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ. Oh,
Thank you.
ശരീരവും പാനം ചെയ്ത പാപപരിഹാരപ്രദമായ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കും പ്രതികാരത്തിനുമായി തിരരുത്. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സന്തുഷ്ടരായ ഞങ്ങൾ നിന്റെ കൃപയെ വാഴ്ത്തുകയും മനുഷ്യരോടുള്ള നിന്റെ സ്നേഹത്തെ ആദരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാരൂഹായിരിക്കും. ഇപ്പോഴും എല്ലാ സമയത്തും എന്നേകും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച സർവവല്ലഭനും വിസ്മീനിയനുമായ ദൈവമേ, ദയതോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
ഞങ്ങൾ നിനക്കും നിന്റെ ജനകനായ പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സഹോദരങ്ങളും വാത്സല്യ ഭാജനങ്ങളുമേ, കർത്താവിന്റെ ഭാവപരിഹാരം പ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാ ഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുവേ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും കർത്താവിന്റെ ജയമുള്ള ശ്ലീബായാൽ രക്ഷിതരും വിശുദ്ധ മാമോദീസായുടെ റോഷ്മയാൽ മുദ്രിതരുമേ, ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനനും ഭാവിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടി പോകുവീൻ എന്നും എനിക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവേ. കർത്താവേ, കൃപാശീലിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും